إن الحمد لله الذي لا إله إلا هو وحده لا شريك له، له الملك وله الحمد، يحيي ويميت وهو على كل شيء قدير. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. سنهم الله ستي بشواسي غلايا سهودرين غلي سرطاوايا ركشغنايا കാരുണ്യവാനായ റബ്ബ് തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് നമുക്ക് ഓരോരുത്തർക്കുമുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി, എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മുത്തഖികളായി, ധർമ്മനിഷ്ഠയുള്ളവരായി, നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ജുമാ എന്ന ഒരു പുണ്യ ദിവസവും കൂടി നമുക്ക് കിട്ടിയിരിക്കുന്നു. ആരുടെയും അവകാശത്തിൽപ്പെട്ടതല്ല, നമ്മുടെ ആരുടെയും യോഗ്യത കൊണ്ടല്ല. ഇന്നത്തെ ഈ ഒരു ദിവസവും കൂടി ആരോഗ്യത്തോടെ ആശ്വാസത്തോടെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റത് റഹ്മാൻ റബ്ബിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്, ഔദാര്യം കൊണ്ടാണ്. ഈ പുണ്യ ദിവസത്തിൻ്റെ എല്ലാ ഖൈറുകളും നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ചേർക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോകുന്ന എല്ലാ കുറവുകളും പിഴവുകളും അവൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. കലണ്ടറിൻ്റെ കണക്ക് പ്രകാരം ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വർഷവും മാസവും ദിവസവും ഒന്നുമല്ല, ഓരോ നിമിഷവും അവന് വിലപ്പെട്ടതാണ്. കഴിഞ്ഞ അവസരങ്ങളിൽ എനിക്ക് സന്തോഷിക്കാൻ, സമാധാനിക്കാൻ, പ്രതീക്ഷിക്കാൻ വല്ലതും ഞാൻ ഒരുക്കിയിട്ടുണ്ടോ, ചെയ്തു തീർത്തിട്ടുണ്ടോ എന്നാലോചിക്കുക. വന്നുപോയ പിഴവുകൾ, കുറവുകൾ, പോരായ്മകൾ, തെറ്റുകൾ, കുറ്റങ്ങൾ ഒക്കെ പുറത്തു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അറിവിനും കഴിവിനും ഒക്കെ അനുസരിച്ച് ചെയ്തതെല്ലാം കബൂലാവാൻ വേണ്ടി, അല്ലാഹു സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. റബ്ബ് സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇങ്ങനെയുള്ള ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമൊക്കെ കഴിഞ്ഞു പോവുകയും പുതിയത് ആരംഭിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സത്യവിശ്വാസികൾക്ക് ആലോചിക്കാൻ സൂറത്തുൽ ഹശറിലെ ഒരു വചനം വളരെ പ്രസിദ്ധമാണ്. നമ്മൾ ഓരോരുത്തരും പലവട്ടം അത് വായിക്കുകയും പഠിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തതാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യത്തിൽ വിശ്വസിച്ചിട്ടുള്ളവരെ, ഇത്തഖുല്ലാ, നിങ്ങൾ മോമിനുകളാണ് എന്നതുകൊണ്ട് മാത്രം സമാധാനിച്ചിരിക്കേണ്ട. ആ ഈമാനിനനുസരിച്ച് ഇത്തഖുല്ലാ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറുക. ഉള്ളിലെവിടെയോ സൃഷ്ടാവ് ഒരുത്തനല്ലേ ഉള്ളൂ, രണ്ടെണ്ണമില്ലല്ലോ. അവൻ തന്നെയല്ലേ രക്ഷകൻ, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും, അവനേകനാണ് എന്ന് ഉള്ളിൽ സമ്മതിച്ചാൽ മാത്രം പോരാ. നിൻ്റെ അകത്തും പുറത്തും ജീവിതമാസകലം, അത് നിൻ്റെ ജീവിത രീതിയായി, നിലപാടായി നീ സ്വീകരിക്കേണ്ടതുണ്ട്. അതാണ് മൂമിനുകളെ വിളിച്ചുകൊണ്ട് വീണ്ടും ഇത്തഖുല്ലാ,
നിങ്ങൾ തഖ്വയുള്ളവരാവണം, ജീവിതത്തിൽ ധർമ്മനിഷ്ഠയുള്ളവരാവണം. പറയുന്നതും പറയാത്തതും എല്ലാം കേൾക്കുന്ന നാഥനെ ഓർത്തിട്ടായിരിക്കണം. ചെയ്യുന്നതും ചെയ്യാത്തതും, പോകുന്നതും വരുന്നതും പോവാത്തതും വരാത്തതും, എല്ലാ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ മുഴുവൻ കാര്യങ്ങളും നിൻ്റെ ജീവിതമാസകലം, നിന്നെ ജനിപ്പിച്ചത്, നിനക്ക് ജന്മം നൽകിയത്, നിന്നിൽ ജീവൻ ഊതിയിട്ടുള്ള നാഥൻ ആ റൂഹിനെ തിരിച്ചെടുക്കുന്നു. അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഉള്ളത് മുഴുവൻ അവൻ്റെ പരീക്ഷണത്തിനും നിരീക്ഷണത്തിനും വിധേയമാണ്. നീ തന്നെ നിൻ്റേതല്ല, നിന്റെ നാഥൻ്റെ സൃഷ്ടാവിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു സൃഷ്ടി മാത്രമാണ്. അതുകൊണ്ട് നിൻ്റെ പാടുള്ളതുമല്ലാത്തതും അരുതാവുന്നതും അരുതായികയും എല്ലാം അവൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നീ അത് പാലിച്ചു ജീവിക്കുന്നുണ്ടോ ഇല്ലേ എന്ന ഒരു പരീക്ഷണം മാത്രം. നിന്റെ അറിവോ കഴിവോ കുടുംബമോ പേരോ പ്രസിദ്ധിയോ പ്രതാപമോ ഒന്നും അള്ളാഹുവിന് വലുതല്ല, അവൻ നീ അവൻ്റെ മുന്നിൽ വലിപ്പം കൂടിയവനല്ല. അതുകൊണ്ട് എന്തു വേണം? ഇത്തഖുള്ള, അള്ളാഹുവിനെ സൂക്ഷിക്കുക, അവൻ്റെ വിധിവിലക്കുകളെ ഓർക്കുക, പഠിക്കുക, പാലിക്കുക. എന്നിട്ടോ വൽ തൻലുർ നഫ്സുൻ മാ ഖദ്ദമത്തി ലിഗദിൻ, എങ്ങനെയാണ് തഖ്വ ഉണ്ടാവാൻ പറ്റുക? ഈ ചെറു വചനത്തിൽ രണ്ട് വട്ടം ഇത്തഖുള്ള ഇത്തഖുള്ള എന്ന് ആവർത്തിക്കുകയാണ്. ആ രണ്ട് കൽപ്പനയുടെയും ഇടയിൽ എങ്ങനെയാണ് അതിന് സാധിക്കുക, എങ്ങനെയാണ് എനിക്ക് മുത്തഖിയാവാൻ പറ്റുക എന്ന് ചുരുക്കി പറയുകയാണ്. വൽ തൻലുർ നഫ്സുൻ മാ ഖദ്ദമത്തി ലിഗദിൻ, ഓരോ നഫ്സും ഓർത്തിരിക്കട്ടെ, ഓരോ നഫ്സും പരിശോധിക്കട്ടെ, ഓരോ നഫ്സും പുനർചിന്തന നടത്തട്ടെ. എന്താണ് മാദാ ഖദ്ദമത്തി ലിഗദിൻ, മാ ഖദ്ദമത്തി ലിഗദിൻ, എന്താണ് നാളേക്ക് എനിക്ക് നടന്നു ചെല്ലാനുള്ള, ജീവിച്ചു തീർക്കാനുള്ള, പിന്നീട് അതിൻ്റെ ഫലമനുഭവിക്കാനുള്ള നാളേക്ക് വേണ്ടി എന്താണ് ഞാൻ കരുതി കൂട്ടി കാലേ കൂട്ടി ചെയ്തിട്ടുള്ളത് എന്ന് ഓരോരുത്തരും പരിശോധിക്കട്ടെ, ആലോചിക്കട്ടെ എന്നതാണ്. അതാണ് തഖ്വ. വത്തഖുല്ല, അങ്ങനെ നിങ്ങൾ മുത്തഖികളായി തീരുക. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, തീർച്ചയായും അള്ളാഹു നിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിനെ കുറിച്ചും സൂക്ഷ്മമായി ജ്ഞാനമുള്ളവനാണ്. നിങ്ങൾ മറന്നു പോയേക്കാം, നിങ്ങൾ നിസ്സാരമാണെന്ന് വിചാരിച്ചേക്കാം, സാരമില്ല എന്ന് കരുതാം, പക്ഷേ എല്ലാം അള്ളാഹുവിൻ്റെ പക്കൽ സൂക്ഷ്മമായും കൃത്യമായും അറിയുന്നതാണ്, രേഖപ്പെടുത്തപ്പെടുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ പരിശോധിക്കുക, നിങ്ങൾ സൂക്ഷ്മമായി നിങ്ങളുടെ ജീവിതത്തെ, വരുന്നതിനെക്കുറിച്ച് വരാനുള്ളതിനെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയുമില്ല, ഏത് നിമിഷത്തിലും അവസാനിക്കാം അവസരം. വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത്തി ലിഗദിൻ, അതുകൊണ്ട് കഴിഞ്ഞ അവസരങ്ങളിൽ എന്തുണ്ട് ബാക്കി, എന്തുണ്ട് മിച്ചം, എന്തുണ്ട് അവിടെ പ്രയോജനപ്പെടുന്നത് എന്ന് പരിശോധിക്കുക. ഇതാണ് ഈ വചനത്തിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനമുണ്ട്. ബാദിറു ബിൽ അഅ്മാലി ഫിതനൻ കഖിത്ഉ അല്ലൈലിൽ മുളിം യുസ്ബിഹു അർജുലു മുഅ്മിനൻ വയുംസി കാഫിറ ഔ യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ യബിഉ ദീനഹു ബിഅർലി മിനൽ ദുനിയ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഉമ്മത്തിന് വളരെ ഗൗരവമായി വളരെ സൂക്ഷ്മമായും ഒരു മുന്നറിയിപ്പ്, ഒരു താക്കീത്, ഒരു വസീയത്ത് നൽകുകയാണ്. ബാദിറു ബിൽ അഅ്മാൽ, നല്ല കർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾ മുന്നേറുക, മുന്നിലെത്തണം. എന്തിൻ്റെ മുന്നിലെത്തണം? ഫിതനൻ കഖിത്ഉ അല്ലൈലിൽ മുളിം, പലതരം പരീക്ഷണങ്ങളും പ്രതിസന്ധികളും. കഖിത്ഉ അല്ലൈലിൽ മുളിം, കൂരാകൂരി ഇരുട്ടുള്ള ഇരുളടഞ്ഞ ഒരു രാത്രിയുടെ ഒരു കഷണം പോലെ നിങ്ങൾക്ക് ഒന്നും കാണാൻ കഴിയില്ല, ഒന്നും കേൾക്കാൻ കഴിയില്ല, ഒന്നും അറിയാൻ കഴിയില്ല, എവിടെയും പോയി രക്ഷപ്പെടാൻ കഴിയില്ല. ആ രീതിയിൽ എല്ലാ വഴിയും മുട്ടിപ്പോകുന്ന രീതിയിൽ നിങ്ങളെ തളർത്തിക്കളയുന്ന പരീക്ഷണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നിങ്ങളുടെ ജീവിതത്തിൽ വരും. ഫിത്തനൻ, ഫിത്തനകൾ, അങ്ങനെയുള്ള ഫിത്തനകൾ വന്നു ചേരുന്നതിന് മുമ്പ് ആരോഗ്യം തീർന്നു പോകും, സമയം നഷ്ടപ്പെടും, പണം തീരെയില്ലാതെയാവും, എല്ലാ വഴിയും മുട്ടിപ്പോവും. അങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുന്നതിന് മുമ്പ് സൗകര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക, സൽക്കർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾ മുന്നേറുക എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എത്രത്തോളം എന്നാൽ യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ, നല്ല റാഹത്തോടെ, നല്ല ഈമാനോടുകൂടി, നല്ല ബോധത്തോടുകൂടി, നേരം പുലർന്നിട്ടുണ്ടാവാം,
വൈകുന്നേരമാകുമ്പോഴേക്ക് അവൻ്റെ ഈമാൻ തകർന്നിട്ടുണ്ടായി ഇരിക്കും, അവൻ നിഷേധിയായി മാറും. അത്രയ്ക്ക് കടുത്ത പരീക്ഷണങ്ങളാണ്. മീഡിയകൾ, കൂട്ടുകെട്ടുകൾ, സാഹചര്യങ്ങൾ, ഭരണ സംവിധാനങ്ങൾ, അധികാരങ്ങൾ, പല രീതിയിൽ നിന്നെ പിടിച്ചുലക്കുന്ന, തകർത്തിക്കളയുന്ന, നിന്റെ ഈമാനിനെ പോലും തളർത്തിക്കളയുന്ന രീതിയിലുള്ള പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതിനു മുമ്പ് നീ എന്തു വേണം? രാവിലത്തെ പോലെ ആവില്ല വൈകുന്നേരം. ഔ തുസ്ബിഹു മുഅ്മിനൻ വതുംസി കാഫിറ, അല്ലെങ്കിൽ നീ എന്താവും? വൈകുന്നേരം നീ നല്ല മട്ടത്തിലായിരിക്കും, രാവിലത്തേക്ക് എല്ലാം തകർന്നിട്ടുണ്ടാവും. ഈ രീതിയിൽ ഒരു നിശ്ചയവുമില്ലാത്ത അനുഭവങ്ങളായിരിക്കും വരാനിരിക്കുക. അതുകൊണ്ട് കരുതിക്കൊള്ളുക. വൽ തൻലുർ നഫ്സുൻ മാ ഖദ്ദമത്തിൽ ഗദിൻ, വരാനിരിക്കുന്നതിനെ കുറിച്ച് ഒരു പ്രതീക്ഷയും വെക്കാൻ നിനക്ക് യാതൊരു കണക്കും കാര്യവും നിന്റെ കയ്യിലില്ല. മറിച്ച് നിന്റെ കയ്യിൽ ഇപ്പോൾ കിട്ടിയ ജീവിതം, അതുപോലെ നീ പിന്നിട്ടുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ, അവയെ ധന്യമാക്കുക നല്ല കർമ്മങ്ങൾ കൊണ്ട് എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു പഠിപ്പിക്കുന്നത്. സത്യവിശ്വാസിയുടെ ഈമാൻ നിലനിൽക്കാനും അവൻ വിജയിച്ചു മുന്നേറാനും പരലോകം ഭാഗ്യമുള്ളതാവാനും ശാശ്വതമായ സ്വർഗത്തിൽ പ്രവേശിക്കാനുമുള്ള അവസരങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു പറയുമ്പോൾ ചില ഉദാഹരണങ്ങൾ വിവരിക്കുകയാണ്. ഒന്ന്, മസലുൽ മുഅ്മിനിൽ ലദീ യഖ്റഉൽ ഖുർആൻ. ഒരു സത്യവിശ്വാസി, അവൻ ഈമാനുമായി മുഅ്മിനാണ് എന്ന് പറഞ്ഞ് സത്യവിശ്വാസിയാണ് എന്ന് വിചാരിച്ച് നടന്നാൽ പോരാ, അവൻ്റെ ജീവിതത്തിൽ എന്ത് വേണം? ഈമാനിൻ്റെ അടയാളങ്ങൾ വേണം, ലക്ഷണങ്ങൾ വേണം. അതാണല്ലോ ഫൽ തൻലുർ നഫ്സുൻ ബിമാ ഖദ്ദമത്തിൽ ഗദിൻ. ഇവിടെ പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഖുർആൻ പാരായണം ചെയ്യുന്ന സത്യവിശ്വാസി കമസലിൽ ഉത്രുജ മധുര നാരങ്ങ പോലെയാണ്. രീഹുഹ തയ്യിബുൻ വ തഅമുഹ തയ്യിബുൻ വ മസലുൽ മുഅ്മിൻ, അവൻ നാരങ്ങ പോലെ, മധുര നാരങ്ങ, അതിൻ്റെ നിറം തന്നെ വളരെ ആകർഷകമാണ്. അതിൻ്റെ മണമോ അതിനേക്കാൾ വശ്യമാണ്. അത് തിന്നു നോക്കിയാലോ മധുരമൂറുന്ന തേനിൽ നാവിൽ ഉമിനീര് കൊതിയൂറുന്ന രീതിയിലുള്ള രുചിയാണ് അതിൻ്റേത്. സത്യവിശ്വാസി ഇങ്ങനെയാണ്. അവൻ ഖുർആൻ അവൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, അവൻ ഖുർആനിൻ്റെ കൂടെയാണ് എങ്കിൽ അവൻ്റെ ജീവിതം അകവും പുറവുമെല്ലാം മനോഹരമായിരിക്കും, സുന്ദരമായിരിക്കും, മധുരം നിറഞ്ഞതായിരിക്കും എന്ന്. എന്നാൽ ഒരു വിശ്വാസി അവൻ ഖുർആൻ പാരായണമൊന്നും ചെയ്യുന്നില്ല. ലാ യഖ്റഉൽ ഖുർആൻ കമസലി തംറ, അവൻ കാരക്ക പോലെയാണ്. പറ്റ മോശം എന്ന് പറഞ്ഞുകൂടാ, ഉള്ളിൽ ഈമാനുണ്ട്, പക്ഷേ അതിന് നിറം, ആകർഷകമായൊരു നിറമില്ല. അതിന് വശീകരിക്കുന്ന ഒരു സുഗന്ധമില്ല, കാരക്ക. പക്ഷേ അതിന് മധുരമുണ്ട്. സത്യവിശ്വാസിയുടെ ഉള്ളിൽ ഈമാനുണ്ട്, അത് ഈമാനിൻ്റെ ഫലമാണ്. എന്നാൽ തന്നിൽ തന്നെ തുടങ്ങുകയും തന്നിൽ തന്നെ അവസാനിക്കുകയും ചെയ്യുന്ന ഒരു ഗുണമല്ല ഖൈറ ഉമ്മത്തിൻ്റെ ഒരു അംഗമായി ജീവിക്കുന്ന വിശ്വാസിയിൽ ഉണ്ടാവേണ്ടത്. മറ്റുള്ളവർക്ക് ലഭിക്കുന്ന നല്ല സുഗന്ധവും നല്ല മധുരവും നല്ല ആകർഷകമായ എല്ലാ ഗുണങ്ങളും ഉണ്ടാവണം എന്നാണ് ലളിതമായ ഉദാഹരണത്തിലൂടെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുന്നത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, ലൻ യസ്ലഹ ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലുഹ അവ്വലു. ഈ ഉമ്മത്ത് അത് നന്നാവണമെങ്കിൽ, രക്ഷപ്പെടണമെങ്കിൽ അതിൻ്റെ തുടക്കം എങ്ങനെയാണോ, എന്തുകൊണ്ടാണോ നന്നായത്, അതുകൊണ്ടല്ലാതെ അതിൻ്റെ അവസാനം നന്നാവുകയില്ല. എന്താണത്? വിശുദ്ധ ഖുർആൻ. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂല മിൻഹും യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. എന്തുമാത്രം വഴികേടിലായിരുന്നു, അജ്ഞതയുടെയും അന്ധവിശ്വാസത്തിൻ്റെയും അക്രമങ്ങളുടെയും എല്ലാ വൃത്തികേടുകളുടെയും ആഴക്കുണ്ടിലായിരുന്നു, അവരെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയെടുത്തു, ഖൈറു ഉമ്മത്താക്കി. എങ്ങനെ? വിശുദ്ധ ഖുർആൻ കൊണ്ട്. വേറെ ജാലവിദ്യകളൊന്നുമില്ല. ഖുർആൻ പാരായണം, ഖുർആനിൻ്റെ പഠനം, ഖുർആൻ അനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ വിശുദ്ധ ഖുർആനും നമ്മളും എവിടെയാണ്, തമ്മിൽ എത്ര അടുപ്പമുണ്ട്, അകലമുണ്ട്?
എന്തുമാത്രം ആത്മാർത്ഥമാണ് ഖുർആനും ഞാനുമായുള്ള ബന്ധം എന്നുള്ളത് പരിശോധിക്കുക. ഇതാണ് സ്വയം വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത്തി ലിഗദിൻ എന്നതിൽ. എവിടെയും പോവണ്ട, എല്ലാ സ്ഥലത്തും ലഭ്യമാണ് വിശുദ്ധ ഖുർആൻ, എല്ലാ ഭാഷയിലും ലഭ്യമാണ്, എവിടെയും അത് വ്യക്തമായി പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. സാധ്യമല്ല, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, സാധ്യമായത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കൽപ്പിച്ചിട്ടുള്ളൂ. ഈ വിശുദ്ധ ഖുർആനുമായി അടുക്കാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇതാണ് ഏറ്റവും സൂക്ഷ്മമായ പരിശോധന. നാളേക്ക് വേണ്ടി എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെയും ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാണ്, സത്യവിശ്വാസി ഒരു ചെടി പോലെയാണ്, ക മസലി സറഇ, വളർന്നു വരുന്ന ഒരു ചെടി പോലെ. ലാ തസാലു റീഹു തുമീലുഹു വലാ യസാലുൽ മുഅ്മിനു യുസീബുഹുൽ ബലാ, കാറ്റ് അടിച്ചുകൊണ്ടിരിക്കും, ചെറിയ കാറ്റുകളും വലിയ കൊടുങ്കാറ്റുകളൊക്കെ ഉണ്ടാവും, അതിനെ മറിച്ചു താഴെയിടാൻ ശക്തമായ, പക്ഷേ കാറ്റത്ത് അത് ഉലഞ്ഞു പോകും, കാറ്റ് കഴിഞ്ഞാൽ അത് നിവർന്നു നിൽക്കും. സത്യവിശ്വാസി അങ്ങനെയായിരിക്കണം. പരീക്ഷണങ്ങൾ, അവിടെ ഒരു ചെടിയുണ്ട് എന്ന് വിചാരിച്ച് കാറ്റ് വഴിമാറിപ്പോവില്ല. ഈ പ്രകൃതിയുടെ സംവിധാനമുണ്ട്, അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളുണ്ട്. അവിടെ സത്യവിശ്വാസിയെ മാത്രം അതിൽ നിന്ന് ഒഴിവാക്കുന്നില്ല, എല്ലാ രീതിയിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമാകും. അവിടെ ചാഞ്ഞും ചെരിഞ്ഞും പോവാം, ചിലപ്പോൾ തള്ളിയിട്ടെന്ന് വരും, നിവർന്നു നിൽക്കാൻ പിന്നെയും സാധിക്കണം. അതാണ് സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ഒരുപാട് ഉദാഹരണങ്ങൾ ആ രീതിയിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി പറഞ്ഞിട്ടുണ്ട്. ഒരു വചനം മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഇങ്ങനെ വിവരിക്കണ്ടായി, ഇന്ന അഅലമിൽ ജസാഇ മഅലമിൽ ബല, പ്രതിഫലത്തിൻ്റെ മഹത്വം കൂടുന്നത് പരീക്ഷണത്തിൻ്റെ കടുപ്പം കൂടുന്നതിനനുസരിച്ചാണ്. വൈന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും, അല്ലാഹു ആരെ സ്നേഹിക്കുന്നുവോ അവരെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഫമൻ റളിയ ഫലഹു റിള, ആരെ അസ്വസ്ഥനാവാതെ നിരാശപ്പെടാതെ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ പിടിച്ചു നിന്നോ ക്ഷമയോടെ, അവന് അള്ളാഹുവിൻ്റെ ഇഷ്ടവും തൃപ്തിയും ലഭിക്കും. വമൻ സഹിത ഫലഹു സുഹ്ത്, ആരെല്ലാം നിരാശപ്പെടുകയും ദേഷ്യപ്പെടുകയും എന്നെ കൈയൊഴിച്ചു എനിക്ക് എന്തുരിതം തന്നെ എന്ന് വിചാരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ വെറുപ്പും കോപ്പവുമാണ് അവനുണ്ടാവുക. അള്ളാഹുവിൻ്റെ നടപടിക്രമ പ്രകാരമുള്ള അവൻ്റെ വിധിയിൽ വിശ്വസിക്കുകയും അവൻ്റെ പരീക്ഷണങ്ങളെ ഈമാനിൻ്റെ ക്ഷമയോടുകൂടി മാതൃകയോടുകൂടി മഹത്തുക്കളുടെ ഉദാഹരണം പോലെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയും വേണം. കാറ്റടിച്ച് തളർന്ന് ചാഞ്ഞുപോയ ചെടി പിന്നെയും നിവർന്നു നിൽക്കുന്നത് പോലെ സത്യവിശ്വാസിക്ക് എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പുതുജീവനും ആവേശവും ആത്മാർത്ഥതയും ഉണ്ടായിട്ട് പൂർവാധികം ശക്തി പ്രാപിച്ചുകൊണ്ട് ഉയർന്നു നിൽക്കാനും നിവർന്നു നിൽക്കാനും ഉറച്ചു നിൽക്കാനും സാധിക്കണം. ഇതാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി പറയുന്നത്, വൽ യൻദുർ നഫ്സുൻ മാ ഖദ്ദമത്തി ലിഗദിൻ. എന്താണ് നമ്മുടെ കഴിഞ്ഞ ജീവിതത്തെപ്പറ്റി ചെയ്തത്, കർമ്മങ്ങൾ ചെറുതോ വലുതോ എന്തോ ആവട്ടെ, പരമരഹസ്യമോ പരസ്യമോ ആവട്ടെ, അതിലെന്തെല്ലാമുണ്ട് മിച്ചം, എനിക്ക് നാളേക്ക് പ്രയോജനപ്പെടുന്നത് എന്ന് ഓരോ നഫ്സും പരിശോധിക്കുക, ആലോചിക്കുക, അതിൽ നിന്നും പുതിയ തീരുമാനങ്ങൾക്ക്, തിരുത്തലുകൾക്ക്, പുതിയ ജീവിതത്തിന്, നന്മയുടെ ജീവിതത്തിന് തുടക്കം കുറിക്കാൻ സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ അല്ലദി ഹദാനാ ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് അവൻ്റെ ഇഷ്ടദാസന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് രണ്ടുപേരും മഹാന്മാരായ സഹാബികളാണ്. എഴുതി അറിയിക്കുകയാണ് അമ്മാവൾ, ഫൈനി ഉസി കബി തഖ്വല്ലാ, മോനെ നീ തഖ്വള്ളവനാവണം
എന്ന് ഞാൻ നിന്നെ ഉപദേശിക്കുക. അവർക്ക് പരിഭാഷപ്പെടുത്തേണ്ട ആവശ്യമില്ല, പറയുമ്പോൾ തന്നെ അത് ബോധ്യമാകുന്നു. ഖുർആനിൻ്റെ ഭാഷയിലാണ് സംസാരവും എഴുത്തുമൊക്കെ. ധർമ്മനിഷ്ഠുള്ളവൻ ദോഷബാധയെ സൂക്ഷിച്ച് ജീവിക്കുന്നവനാവണം എന്നർത്ഥം. ഫൈന്നഹു മനിത്തഖാഹു വഖാഹു, ആര് അല്ലാഹുവിനെ സൂക്ഷിച്ചോ അവനെ അല്ലാഹു കാക്കും. വമൻ അഖറല്ലഹു ജസാഹു, ആര് അല്ലാഹുവിന് നൽകിയോ അല്ലാഹു അവന് പ്രതിഫലം നൽകും. വമൻ ശക്രഹു സാദഹു, ആര് അല്ലാഹുവിന് നന്ദി കാണിച്ചോ അവർക്ക് അല്ലാഹു അധികം നൽകും. അതുപോലെ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, രണ്ടാം ഉമർ എന്ന് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ള അദ്ദേഹം പറയാണ്, ഊസിയക്ക് ബിത്തഖ്വല്ലാ, ഒരു സഹോദരനെ ഉപദേശിക്കുകയാണ്, തഖ്വണ്ടാവണം എന്നാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. എങ്ങനെ? അല്ലദീ ലാ യഖ്ബലു ഗൈറഹ, ഏതൊരു അല്ലാഹുവിനെ നീ സൂക്ഷിക്കേണ്ടത്? തഖ്വയല്ലാതെ യാതൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇന്നമായ തഖ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു മുത്തഖികളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുള്ളൂ. അതുകൊണ്ട് നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, ആ സൂക്ഷ്മതയാണ്, ആ ബോധമാണ് അല്ലാഹു നിന്നിൽ നിന്ന് സ്വീകരിക്കുക, വേറെ ഒന്നും സ്വീകരിക്കില്ല. വലാ യർഹമു ഇല്ലാ ഇലഹ, തഖ്വയുള്ളവരോടെ അല്ലാഹു കാരുണ്യം കാണിക്കുകയുള്ളൂ. വലാ യുസ്ബിത്തു ഇല്ലാ അലൈഹ, ആ തഖ്വയിലാണ് അല്ലാഹുവിൻ്റെ അനുഗ്രഹം, അതിൽ ഉറച്ചു നിൽക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകുക. അതുകൊണ്ട് ഇത്തഖുല്ല എന്ന് നമ്മൾ കേട്ടുമെടുത്തതുപോലെ പറഞ്ഞും കേട്ടും പോകുന്ന വചനം, അത് എന്നും പുതിയതായിരിക്കണം, എന്നും ഗൗരവമുള്ളതായിരിക്കണം, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കണം. അതിനാണ് ഇസ്ലാമിൻ്റെ ശരീഅത്ത് മറ്റെവിടെയും കാണാത്ത ഒരു സംവിധാനം. ആഴ്ചയിലൊരിക്കലെങ്കിലും ഒരുമിച്ച് കൂടുക, ആ ഒരുമിച്ച് കൂടുന്നിടത്ത് നാല് റക്കായത്തുള്ള നമസ്കാരം രണ്ടാക്കി ചുരുക്കിയിട്ട് രണ്ട് റക്കായത്തിന് പകരം രണ്ട് ഖുതുബയാണ്. ആ രണ്ട് ഖുതുബയുടെയും അർക്കാനുകളിൽപ്പെട്ട ഏറ്റവും നിർബന്ധമായ ഭാഗമാണ് തഖ്വ കൊണ്ടുള്ള വസിയത്ത്. ഉസൈക്കും വഇയ്യായ ബിതഖ്വല്ലാ, എന്നോടും നിങ്ങളോടും ഞാൻ അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് വസിയത്ത് നൽകുന്നു എന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും കുറവുകളും പിഴവുകളും എല്ലാം അവൻ്റെ അതിരുകളില്ലാത്ത കാരുണ്യം കൊണ്ട് നമുക്ക് പുറത്തു മാപ്പാക്കി തെരുമാറാവട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ അതിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് പഠിക്കാനും നഷ്ടപ്പെട്ടു പോകുന്ന ഓടിത്തീർന്ന ഈ ജീവിതത്തിൻ്റെ ഏറ്റവും ബാക്കിയുള്ള വളരെ കുറഞ്ഞ സമയങ്ങൾ ദീൻ പഠിക്കാൻ അള്ളാഹുവിൻ്റെ കലാമും വിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ ചര്യയും പഠിച്ചു മനസ്സിലാക്കാനുള്ള ഒരു താല്പര്യവും ഒരു ആവേശവും ഒരു ആത്മാർത്ഥമായ നിയ്യത്തും റബ്ബ് സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും മനസ്സിൽ ഉണ്ടാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, വേണ്ടപ്പെട്ടവർ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുകയും എല്ലാവർക്കും പുറത്തു കൊടുക്കുകയും അവൻ്റെ വിശാലമായ സ്വർഗത്തിൽ അവരെയും നമ്മയും എല്ലാം ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. പ്രായാധിക്യം കൊണ്ട്, പലതരം രോഗങ്ങൾ കൊണ്ട്, മറ്റ് പല രീതിയിൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരെയും അള്ളാഹു ആശ്വസിപ്പിക്കുമാറാവട്ടെ. അവരുടെ വാക്കി ജീവിതം അള്ളാഹുവിൻ്റെ തൃപ്തിയും സന്തോഷവുമുള്ളത് അവൻ അനുഗ്രഹിക്കട്ടെ. വലിയ പരീക്ഷണങ്ങൾ പല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിം ഉമ്മത്തിനാകമാനം കടുത്ത പരീക്ഷണങ്ങൾ, അത് അള്ളാഹുവിൻ്റെ നടപടിയാണ്, എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും. അവിടെയെല്ലാം ഈമാനിൻ്റെ, തഖ്വയുടെ, ഇഖ്ലാസിൻ്റെ ശക്തി കൊണ്ട് ഉറച്ചു നിൽക്കുവാനും എല്ലാ പരീക്ഷണങ്ങളിലുമുള്ള പുണ്യങ്ങൾ, ഖൈറുകൾ നേടിയെടുക്കാനും റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അല്ലാഹുമ്മ അഹീനാ അലൽ കിതാബി വസ്സുന്ന. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.